നേർപ്പിച്ച ഒരു ഇസ്ലാമിന്, ഇസ്ലാമിക ലോകത്തിന് പരിചയമില്ലാത്ത ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമുക്ക് മുമ്പിൽ വിഭാവനം ചെയ്തിട്ടില്ലാത്ത ഒരു മതേതര ഇസ്ലാമിനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഉസ്താദിന് ബോധ്യപ്പെട്ടു ഖുർആനും ഹദീസും യഥാർത്ഥ രൂപത്തിൽ ഇന്ന് ജനങ്ങളോട് പറയാൻ പറ്റില്ല. അതിൽ നേർപ്പിക്കാതെ, വെള്ളം ചേർക്കാതെ, കള്ളത്തരങ്ങളോ തിരുത്തലുകളോ ഇല്ലാതെ, ബ്രാക്കറ്റുകളില്ലാത്ത ഒരു ഖുർആൻ പരിഭാഷയോ യഥാർത്ഥ ഇസ്ലാമോ ഇന്ന് പബ്ലിക്കിനോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവരത് ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് എല്ലാ യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇതാണ് ഇസ്ലാം എന്ന രൂപത്തിലാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് എന്താ തോന്നുക? നമ്മളൊക്കെ പറയുന്നത് കള്ളമാണെന്നല്ലേ? ശരിക്ക് ഞാനൊന്നും പറയണത് പോലെ അല്ല ഇസ്ലാം. ഈ ഉസ്താദുമാർ പറയണത് പോലെയാണ് ഇസ്ലാം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ശരിയാണ്, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെങ്കിലും എനിക്ക് എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ഓഡിയൻസിനെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യതയില്ലേ? അതുകൊണ്ടാണ് ഇവര് വികലമായ ഇസ്ലാമിനെ നന്നാക്കി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗ്രന്ഥം എന്താണ് എന്ന് അവർക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് മനസ്സിലായി. അപ്പൊ ഇത് ഇതേ രൂപം ഇങ്ങോട്ട് നീക്കിയൊക്കെ പറയാം, ഇതേ രൂപത്തിൽ തന്നെയാണ് ജനങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നതെങ്കിൽ അവരും അത് വലിച്ചെറിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഹാക്കി ഇല്ല, നിർത്താനായിട്ടില്ല. എന്തേ, നിനക്ക് നിർത്തിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അവർക്കും മനസ്സിലായി, ജനങ്ങൾ ചിന്തിക്കുന്നവരാണ്. അവരോട് നമ്മള് ഈ അമുസ്ലിങ്ങളോട് ഇത്രയും പരുഷമായി ഇടപെടാനും അവരെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് തീർക്കാനും ഒക്കെയുള്ള വചനങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നത്? ഇതാണ് കാരുണ്യത്തിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ച ലോക സമാധാനത്തിനു വേണ്ടിയുള്ള സന്ദേശം എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് ഉസ്താദുമാരൊക്കെ ഇപ്പോൾ കുറച്ച് നേർപ്പിക്കാൻ തീരുമാനിച്ചു. കള്ളവും കപടവുമായി വക്രീകരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കാൻ തീരുമാനിച്ചു. ഇബ്ലീസ് എത്തിയോന്ന്, അതെ, എനിക്ക് പടച്ചോനെക്കാട്ടിലും ഇഷ്ടം ഇബ്ലീസിനെയാണ്. എന്നെ ഇബ്ലീസ് എന്ന് പറയുന്നതാണ് എനിക്ക് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമ എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം. കാരണം സ്വന്തം മകനെ പാറപ്പുറത്ത് കിടത്തി അള്ളാഹുവിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞില്ലേ, ഡാ ചെയ്യല്ലടാ, നിന്റെ മോനാടാന്ന്. അപ്പോൾ ഇബ്ലീസിൻ്റെ മനസ്സിലുള്ള ദയയും കാരുണ്യവും മകനോടുള്ള അറ്റാച്ച്മെൻറ്റും എത്രമാത്രമാണ്! അതുകൊണ്ട് പടച്ചവൻ എന്ന പരനാറിയേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും നല്ലത് ഇബ്ലീസ് തന്നെയാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടിട്ട് അവനെ ഇങ്ങ് എടുത്തേരെ, എനിക്ക് വേണ്ടി ഇങ്ങ് എടുത്ത് അന്നേരെ എന്ന് ചോദിച്ചില്ലല്ലോ, കഴുത്ത് ചോദിച്ചില്ലല്ലോ. ഇബ്ലീസ് എത്രയോ മേന്മയുള്ളവനാണ്. അപ്പോ ഉസ്താദ് നേർപ്പിച്ച ഇസ്ലാമിനെ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സത്യാന്വേഷികളായ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ സംസാരം, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും എല്ലാമാണ്. ഹാക്കി, നീ 1000 തവണ ഇതേ ചോദ്യം തന്നെ ചോദിച്ചാലും നിനക്കറിയാം ഉത്തരം. എനിക്ക് മതമില്ല. ഒരു മതമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, ആ മതത്തെ ഫോളോ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നത് നിന്റെയൊക്കെ മിഥ്യാധാരണകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മതത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് എനിക്കൊരു ജനാധിപത്യ ഭരണഘടനയുണ്ട്, അതനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോയാൽ മതി, മതത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് ചില പോയിന്റുകളായിട്ടാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു വ്യക്തി താൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളോട്
അല്ലെങ്കിൽ താൻ ആചരിക്കുന്ന ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് അതിനോട് കൂറുപുലർത്തുകയും അതിനെ ഇഷ്ടപ്പെടുകയും അതിൽ അങ്ങേയറ്റത്തെ കണിശത പാലിക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും നമ്മളാരും തീവ്രവാദമായി വർഗീയവാദമായി ഭീകരവാദമായി കാണാൻ പാടില്ലാത്തതാണ്. അത് ശരിയാ, അത് ശരിയാ. ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള രീതിയിൽ പൊയ്ക്കോട്ടെ, അതിനെ ഒരിക്കലും ഇദ്ദേഹം പറഞ്ഞ ഈ പേരുകളൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അതൊരിക്കലും മനുഷ്യർക്ക് യോജിച്ച സംസ്കാരമുള്ളവർക്ക് യോജിച്ച ഒരു കാര്യമല്ല. ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണൻ, ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാഹ്മണ മതത്തിൽ ജനിച്ചത് മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ മേഖലകളിൽ അവർക്ക് ചില വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കണിശമായി പുലർത്തിപ്പോരുന്ന ഒരു ബ്രാഹ്മണൻ തീവ്രവാദിയല്ല, അയാൾ വർഗീയവാദിയല്ല. മറിച്ച് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോടും അയാൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളോടും അയാൾ കൂറു പുലർത്തുന്നു, അതിൽ അയാൾ നിഷ്ഠ പാലിക്കുന്നു, കണിശത പാലിക്കുന്നു. അതൊരിക്കലും വർഗീയതയല്ല. അതേപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അവർ വിശ്വസിക്കുന്ന ആ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഉണ്ടാകും, അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും, ആചാരങ്ങൾ ഉണ്ടാകും. അതിനോട് കൂറു പുലർത്തുന്നതോ അതിൽ നിഷ്ഠ പാലിക്കുന്നതോ അതിൽ കണിശത പാലിക്കുന്നതോ തീവ്രവാദമല്ല. അതേപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾക്ക്, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അവർക്ക് നിർണിതമായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അതിൽ വ്യക്തമായ കണിശത പാലിക്കുകയും ഇദ്ദേഹം പറഞ്ഞ ഇത്രയും കാര്യങ്ങളോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നുണ്ടല്ലോ. ഓരോ വ്യക്തികളും അവനവൻ്റെതായിട്ടുള്ള വീക്ഷണ കോണുകളിൽ പൊയ്ക്കോട്ടെ. റഫീഖെ, നിന്റെ വീട്ടിലുള്ളവരെ ഇടിപ്പിച്ചാൽ മതി, എൻ്റെ ഷാൾ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. നീ എൻ്റെ തലയിൽ ഷാളിട്ടിട്ട് സ്വർഗം വാങ്ങിക്കാൻ നിൽക്കണ്ട, എനിക്കും സ്വർഗം വാങ്ങിച്ച് തരാൻ നിൽക്കണ്ട. ഇതൊക്കെയാണ് നിങ്ങളുടെ മദ്രസ ബുദ്ധികൾ. എടാ റഫീഖെ, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഓരോരുത്തർക്കും എന്ത് വസ്ത്രം ധരിക്കണം, അവൻ ഏതു മതം സ്വീകരിക്കണം, അവൻ എന്ത് ഭക്ഷണം കഴിക്കണം, എല്ലാം അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. നിന്റെ മതവും നിന്റെ മതവിശ്വാസവും നിന്റെ മത കൾച്ചറും മറ്റുള്ളവരിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. അള്ളാഹു പോലും നിന്നോടത് പറഞ്ഞിട്ടില്ല, പ്രവാചകൻ പോലും അത് പറഞ്ഞിട്ടില്ല. നിനക്കിഷ്ടമുള്ള മതത്തിൽ നീ പൊയ്ക്കോ, എനിക്കിഷ്ടമുള്ള മതത്തിൽ ഞാനും പൊയ്ക്കോളാം. നിന്റെ തന്തയെ വിളിക്കണ റഫീഖെ, ഞാനല്ല നിന്റെ തന്തയാണ്. അപ്പൊ നിന്റെ തന്ത അങ്ങനെയാണെങ്കിൽ നീയും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാകില്ലേ? അപ്പോ നായിൻ്റെ മോളെ എന്ന് വിളിക്കുമ്പോൾ അക്ഷരങ്ങളെങ്കിലും കൃത്യമായിട്ടൊന്ന് എഴുതാൻ പഠിക്കണം. ആ തെറിയെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനൊന്ന് പഠിക്കണം. അതിൽ നിന്ന് തന്നെ നിന്റെ വിജ്ഞാനം കൃത്യമല്ലേ, നിന്റെ വിവരം കൃത്യമല്ലേ. നിന്റെ തന്തയാണ് ഈ മോന്, അപ്പൊ പിന്നെ ആ തന്തയുടെ മോനായിട്ടുള്ള നീയും ഇത് തന്നെയല്ലേ ആകുള്ളൂ. അപ്പോ തന്തയ്ക്ക് വിളി കേൾക്കാനാണെങ്കിൽ അവിടെ നിൽക്ക്, ബാക്കി ഞാൻ വിളിപ്പിച്ചു തരാം, കേൾക്കട്ടെ. അതിൽ കലർപ്പുകൾ വരാത്ത വിധം അവരതിൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നു എന്നത് അത് വർഗീയവാദമല്ല, അത് തീവ്രതയല്ല, അത് ഭീകരവാദമല്ല. ഈ തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചാനലുകാരോടും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കളോടും മറ്റു മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരോടും മുസ്ലിമീങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, ഏതൊരു വ്യക്തിക്കും താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് കൂറു പുലർത്തലും അതിൽ നിഷ്ഠ പാലിക്കലും അതിൽ കണിശത പാലിക്കലും അത് ഏതൊരു വ്യക്തിയും അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനാണ് ഒരു ബ്രാഹ്മണൻ അയാളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, ഒരു ഇസ്ലാം മതവിശ്വാസി അതെ, ഒരു ഹിന്ദു മതവിശ്വാസി അതെ, അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോയിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ഓക്കെ, ഭീകരവാദമായി തീവ്രവാദമായി കാണരുത്. പ്രശാന്തെ, ജീരക വെള്ളമാണ്, ബിയർ ആണോ കുടിക്കുന്നത്? മറിച്ച് ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം നിന്റെ ആചാരങ്ങൾ, ഞങ്ങളുടെ കൂടി ഇഷ്ടങ്ങൾ പരിഗണിച്ചായിരിക്കണം നിന്റെ അനുഷ്ഠാനങ്ങൾ. എന്നിങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥത്തിൽ തീവ്രത. അതല്ലെങ്കിൽ ഇപ്പൊ അയാൾ പോയിന്റിലേക്ക് വന്നു. ഇപ്പൊ ഈ റഫീഖ് എന്ന് പറഞ്ഞവൻ എന്താ പറഞ്ഞെന്ന് കേട്ടില്ലേ? വളരെ കൃത്യമല്ലേ. നമ്മുടെ വിശ്വാസം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ ആചാരം, നമ്മുടെ മതം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം, വർഗീയത എന്നൊക്കെ പറയേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഭീകരത, അതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കാൻ പാടുള്ളൂ. ഒരു മുസ്ലിം മുസ്ലിം മതവിശ്വാസം അനുസരിച്ചല്ല, ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് വർഗീയതയും മറ്റും കടന്നു വരുന്നത്. ഈ പോയിന്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയേ മതിയാകും. രണ്ടാമത്തെ വിഷയം, നമുക്ക് ഇതര വിശ്വാസങ്ങളോട് ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് എതിരഭിപ്രായം ഉണ്ടാവാം, സ്വാഭാവികമാണ്. കാരണം ഓരോ ആളുകളുടെയും വിശ്വാസവും കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് മറ്റൊരാളുടെ കാഴ്ചപ്പാടിനോട് വിശ്വാസത്തോട് വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പ് ദൈർഷണിക സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരാൾക്ക് എനിക്കില്ലാത്തൊരു വിശ്വാസമുണ്ടാകാം, ആചാരമുണ്ടാകാം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനെ വിലമതിക്കുന്നു, അയാൾ അതിന് മൂല്യം കാണുന്നു, അതിനെ അയാൾ മൂല്യവത്തായി കാണുന്നു, അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും അധികാരവും ആ വ്യക്തിക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ആ അധികാരത്തെ നമ്മൾ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കണം.
ഇയാൾ ഒരു ജനാധിപത്യ വിശ്വാസിയായതുകൊണ്ടും അയാൾ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടും സർവോപരി മലയാളി ആയതുകൊണ്ടും ഖുർആനിനെ അത്ര കണ്ട് തൊള്ള തൊടാതെ വിഴുങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം ഇതിനകത്ത് ജനാധിപത്യവും കൂടി കയറി വന്നു. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും അവരുടെ വിശ്വാസത്തെ മാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ എന്തുകൊണ്ടോ ഖുർആൻ അതിനെതിരാ. ഖുർആൻ ഒരിക്കലും മറ്റൊരു വിശ്വാസത്തെ അംഗീകരിക്കുന്നത് പോയിട്ട് സഹിഷ്ണുതയോടുകൂടി കാണാൻ പോലും ഖുർആൻ തയ്യാറല്ല, ഇസ്ലാം തയ്യാറല്ല. ഇവിടെ ഞാൻ ഒരിക്കലും പറയുകയില്ല എല്ലാ വിശ്വാസങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളണം, എല്ലാ ആചാരങ്ങളെയും നിങ്ങൾ ആദരവോട് കൂടി കാണണം. അങ്ങനെ മനുഷ്യന് സാധ്യമല്ല, കാരണം വിയോജിപ്പുകൾ ഉണ്ടാകാം. വിയോജിപ്പുള്ള ഒന്നിനോട് ഒരാൾക്ക് ആദരവ് തോന്നണമെന്നില്ല. പക്ഷേ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ സ്വാതന്ത്ര്യത്തെ, ആ വ്യക്തിയുടെ ആ ഇഷ്ടത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട. ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ ഉസ്താദെ അങ്ങനെ. ഇസ്ലാം പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെട്ട മതം ഇസ്ലാം എന്ന മതത്തെ ഇന്നേ ദിവസം നിനക്ക് ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്നല്ലേ. അപ്പോൾ ആ ഇസ്ലാം മതത്തെ മാത്രം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹുവിനെ ബഹുദൈവാരാധകരെ അംഗീകരിക്കാൻ പറ്റുമോ ഉസ്താദെ? ഓരോ ദിവസവും ഏതൊരു അഞ്ചു നേരം നമസ്കരിക്കുന്ന വിശ്വാസിയും അർഫാൻ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. മോനെ എന്ത് സൗണ്ടാ മോനെ ടി വിക്ക് ഇത്? അപ്പോ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ, നീ ശപിച്ച, നീ കോപിച്ച, നീ വഴിപിഴപ്പിച്ച കാഫിറുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാ. എങ്ങനെയുണ്ട് അപ്പോ അല്ലാഹു അമുസ്ലിങ്ങളെ ശപിക്കുകയും കോപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അല്ലാഹു ഈ സഹിഷ്ണുതയോടുകൂടിയാണ് കാണുന്നതെങ്കിൽ, ഇസ്ലാമിൽ ഇവരീ പറയുന്ന സഹിഷ്ണുതയുണ്ടെങ്കിൽ അല്ലാഹുവിന് നരകം പോലും സൃഷ്ടിക്കേണ്ട കാര്യമില്ല. കാര്യമാണ്. എന്തിനാണ് പറയണം? നമുക്കറിയാം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? ഒരാളുടെ വ്യക്തിപരമായ വ്യക്തി ജീവിതത്തിലെ, അതിന് മതവുമായി ബന്ധമില്ലെങ്കിൽ പോലും, അയാളുടെ വ്യക്തി ജീവിതത്തിലെ അയാളുടെ ഡിസിഷൻസ്, അയാളുടെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ പോലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ്. ഉദാഹരണം, വ്യക്തിപരമായ ഏത് തീരുമാനങ്ങളെയാണ് ഇസ്ലാം അംഗീകരിക്കുന്നത്? ഇസ്ലാം അങ്ങനെ അംഗീകരിക്കുമോ? നിങ്ങൾക്ക് രണ്ട് സ്റ്റോറി പറഞ്ഞു തരാം. ഒന്ന്, അബു അഫാഖ് എന്ന വ്യക്തിയാണ്, ഞാൻ എഴുതി വെക്കട്ടെ പേര് മറന്നു. രണ്ട്, അസ്മ ബിന്തു മർവാൻ എന്ന വ്യക്തിയാണ്. മൂന്ന്, ഒരു ലിംഗം മുറിഞ്ഞ ആളാണ്. നാല്, ആയിഷയാണ്. അഞ്ച്, സഫ്വാനാണ്. നമുക്ക് കൊലവിളി മറ്റടുത്ത് വന്നിട്ടുണ്ടല്ലോ. എൻ്റെ അള്ളാനെ കളിയാക്കിയാൽ ഞാനേ നിന്നെ കൊല്ലും ആണോ? ആഹാ, ആ എന്നിട്ട്? അയ്യോ, ആ ആ കൊള്ളാലോ. ഉണ്ണിക്കുട്ടൻ, എല്ലാവരും എന്തുകൊണ്ടാണ് വൃത്തികെട്ട കമൻ്റ് ഇടുന്നത്? ഇവരൊക്കെ മുഹമ്മദീയന്മാരാ. ഇവിടെ പേര് കണ്ടില്ലേ? ആ വൃത്തികെട്ട കമൻ്റ് ഇട്ടവൻ്റെ പേരൊന്ന് നോക്കിക്കേ. ഇവരെ പേര് മാറ്റി വരും ഇവരെ കേട്ടാ. മദ്രസയിൽ പഠിച്ച ആളുകള് മദ്രസ സംസ്കാരമല്ലാതെ വേറെന്തെങ്കിലും കാണിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കേസാണ്, നടക്കില്ല. അപ്പോൾ ഞാനത് പറയാം. അബു അഫാഖ് എന്ന് പറയുന്ന ഒരു 102 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു ചരിത്രത്തിൽ 102 മറ്റൊരു ചരിത്രത്തിൽ 104. ഈ മനുഷ്യൻ പ്രവാചകൻ ഓരോന്ന് കാണിക്കുന്നത് കൊണ്ട്
ആകാശത്ത് നോക്കി സംസാരിക്കുന്നു, ദാ എനിക്ക് വെളിപാട് വരുന്നു, ജിബ്രീൽ വരുന്നു. എന്നാൽ പിന്നെ ജിബ്രീലിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതായോ എന്ന് ചോദിക്കുമ്പോൾ ആളിനോട്ട് പറ്റുന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അബു അഫാക്ക് കവിതകൾ എഴുതി. അന്നത്തെ കാലത്ത് എഴുത്തും വായനയും അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമല്ലേ. നബിക്ക് പോലും അറിയില്ലായിരുന്നു എഴുത്തും വായനയും. അപ്പം ഇദ്ദേഹം പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ തലയെടുത്താണ് പ്രതികാരം ചെയ്തത്. മനസ്സിലായ? എന്നിട്ട് ഇനിയും അസ്മ ബിന്ദു മർവാൻ എന്ന ഒരു സ്ത്രീ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി, അഞ്ചു മക്കളുടെ തള്ളയ. അവരെയും അതുപോലെ അവരുടെ മാറിലേക്ക് പ്രവാചകൻ അനുയായികളെ വിട്ടിട്ട് മോനെ ടി വി ഓഫ്. അപ്പോൾ ഈ അസ്മ ബിന്ദു മർവാനെയും അതുപോലെ തന്നെ നബി അനുയായികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇനിയും ആയിഷയുടെ വീട്ടിലേക്ക് ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രവാചകനാണ്, പ്രവാചകൻ സംശയ രോഗിയാണല്ലോ. അപ്പോൾ അയാളെ കണ്ടപ്പോൾ നബിക്ക് എന്തൊരു വശപ്പശക് പോലെ. നബി അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, പോയിട്ടെ ഒന്ന് അയാളെ കഴുത്തിൽ തല ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് അലി പോകുവാണ് ഉരുപിടിച്ച വാളുമായി. പോകുമ്പോൾ അയാൾ ലിംഗം മുറിഞ്ഞവനായിരുന്നു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ കാര്യമൊന്നും നടന്നിട്ടില്ല, ആൾക്ക് സുനയില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല, കാരണം സംഭവം നടന്നിട്ടില്ല എന്ന് ഉറപ്പായി ആയിഷ വീട്ടിലുണ്ട്. സഹിഷ്ണുതയാണിത്. മറ്റൊരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞൊരു കിളന്തിനെ കിട്ടിയപ്പോഴേക്ക് നബി ആയിഷയെ മറന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പം നബി പോയപ്പോൾ ആയിഷയ്ക്കൊരു പ്രതികാരദാഹം. ആയിഷ ഒടുവിൽ സഫാൻ എന്ന് പറയുന്ന ഒരുത്തിനെ കിട്ടി അവനുമായിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട വന്നത്. ഇതൊക്കെ സ്വാതന്ത്ര്യത്തിൽ പെടുമോ? വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുമോ? ഇസ്ലാം ഇതൊക്കെ അനുവദിക്കുന്നുണ്ട്. പോട്ടെ, മലപ്പുറത്തൊരു പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടിയതിൻ്റെ പേരിൽ അതിൻ്റെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിയിൽ കബറടക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒരു പെണ്ണ് മലപ്പുറത്ത് സ്കൂട്ടർ ഓടിച്ചതിൻ്റെ പേരിൽ അയൽവാസിയായ യൂസഫ് കാലുതല്ലി ഓടിച്ചു. കാസർഗോഡ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ യേശുവിൻ്റെ ചിത്രം വെച്ചു, പുൽക്കൂട് വച്ചെന്ന് പറഞ്ഞെടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചു. ഒരു യൂസഫ് ഉണ്ട് ബൈബിളിൽ എണ്ണി ഒഴിച്ച് കത്തിച്ചിട്ട് വീഡിയോ എടുക്കും. സഹിഷ്ണുതയുടെ പര്യായം മതിയാകുമോ അതോ ഇനിയും വേണോ? കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ മുജാഹിദിൻ്റെ ഒരാൾ നമസ്കരിക്കും. മുജാഹിദിൻ്റെ പള്ളിയാണ്. ഒരു സുന്നിക്കാരൻ വന്ന് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മുജാഹിദുകാരൻ അയാളുടെ ചുണ്ട് കടിച്ചെടുത്തു. എന്തിനാ ഈ പള്ളിയിൽ കയറിയതിൻ്റെ പേരിൽ? സഹിഷ്ണുതയാണ്. മുജാഹിദിൻ്റെ പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമി കയറില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ സുന്നി കയറില്ല. മുജാഹിദിൻ്റെ പള്ളിയിൽ സുന്നി കയറില്ല. ഇവരുടെ സഹിഷ്ണുത പറയാനില്ല. പിന്നെ മയ്യത്ത് പരിപാലനമാണെങ്കിൽ സുന്നികളുടേത് സുന്നികൾ തന്നെ ചെയ്യണം. ജമാഅത്തിൻ്റെത് ജമാഅത്തും, മുജാഹിദിൻ്റെത് മുജാഹിദും. മുജാഹിദിൻ്റെ എങ്ങാനും സുന്നിയുടെ കയ്യിൽ കിട്ടിയാൽ മയ്യത്തിനോട് പാലിക്കേണ്ടെന്ന ഒരു മര്യാദയെ നിങ്ങൾ പാലിക്കേണ്ട എന്തെങ്കിലും അങ്ങ് ചെയ്തോടാ ഉസ്താദുമാർ പറയുന്നതാണ് ഇതൊക്കെ. അപ്പൊ സഹിഷ്ണുത ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരി, ഒരാൾ നോൺ വെജ്, ആ നോൺ വെജ് അയാൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ല, അയാൾ വെജിറ്റേറിയൻ ആണ്. അതിനയാൾക്ക് മതപരമായ കാരണങ്ങളല്ലാതെ തന്നെ അതല്ലാത്ത നിലക്ക് അയാൾക്ക് അയാളുടേതായ ചില കാരണങ്ങൾ ഉണ്ടാകാം. അത്തരം ആളുകൾക്ക് ഒരു പക്ഷേ നമുക്ക് അയാളോട് വാദിക്കാം, സംവദിക്കാം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ നോൺ വെജ് ഇഷ്ടപ്പെടാത്ത ഒരാളെ നിർബന്ധപൂർവ്വം അയാളെ കൊണ്ട് മാംസം നമ്മൾ കഴിപ്പിക്കാൻ പാടുണ്ടോ? പാടില്ലാത്തതാണ്. കാരണം അത് അയാളുടെ ഒരു തീരുമാനത്തോട് നമ്മൾ കാണിക്കുന്ന അനാദരമാണ്. ഒരാൾക്ക് ചില പ്രത്യേക വസ്ത്ര രീതികളോട് ഇഷ്ടമുണ്ടാകാം, ചില പ്രത്യേക ഹാബിറ്റുകൾ ചില ആളുകൾക്ക് ഉണ്ടാവാം. അതിനൊക്കെ റെസ്പെക്ട് ചെയ്യാനും ആദരിക്കാനും നമ്മൾ പഠിക്കണം. അപ്പോൾ പിന്നെ മതപരമായ വിശ്വാസങ്ങളെ നമ്മൾ എത്രമാത്രം ആദരിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആദരിക്കണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഒരു മുസ്ലിമിന് തൻ്റെതായ വിശ്വാസങ്ങളുണ്ട്, അയാൾ അതിനെ പ്രിയപ്പെട്ടതായി കാണുന്നു, അതിനെ നമ്മൾ ആദരിക്കണം. ഒരു അമുസ്ലിമിൻ്റെ ആചാരങ്ങളെയും അങ്ങനെ തന്നെ. ഏതൊരാളുടെയും ആദർശങ്ങളോടുള്ള നമ്മുടെ സമീപനം അങ്ങനെയായിരിക്കണം. മറിച്ച് അവർക്കൊന്നും അതിനോട് ഒരു
കൂറുമുണ്ടാകാൻ പാടില്ല, അതിൽ അവർ കണിശത പാലിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണം എന്ന് കരുതുന്നത് ഒരിക്കലും ശരിയല്ല. ഇസ്ലാം ശരിയല്ല എന്ന് ഇദ്ദേഹം സമ്മതിച്ചു. ഇസ്ലാം ശരിയല്ല, കാരണം ഇസ്ലാം അങ്ങനെയാണ്. മുസ്ലിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം. അങ്ങനെ എല്ലാവരും ഇസ്ലാമിലേക്ക് വരണം, എല്ലാവരും മുസ്ലിങ്ങളാകണം. അപ്പോൾ ഇസ്ലാം ശരിയല്ല എന്ന് പറയുന്നതിന് തുല്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ശരി സാധിക്കും. മുസ്ലിംങ്ങൾക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട്, ആ ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് അവരുടെ മതം അനുശാസിക്കുന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ അവർക്ക് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നു, കാരണം അവർ വിശ്വസിക്കുന്നത് അഥവാ മുസ്ലിംങ്ങളുടെ വിശ്വാസം അവരെ സൃഷ്ടിച്ച അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങളാണ് അത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടത്തോടു കൂടിയ ഇറാനില് മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ് ശരിയാവണ്ണം തല മറച്ചില്ല, കുറച്ച് മുടിയും കണ്ട് പുറത്ത് കണ്ടു. അതിൻ്റെ പേരിൽ അതിനെ അടിച്ചും ഇടിച്ചും മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും ഒക്കെ കൊന്നു. ഈ സഹിഷ്ണുതയുള്ള ഇസ്ലാമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ? പിന്നീട് ആ പെണ്ണിൻ്റെ നീതിക്ക് വേണ്ടി ഇറങ്ങി ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. ഇസ്ലാമിൻ്റെ സഹിഷ്ണുത നമ്മൾ ബംഗ്ലാദേശിയെ കണ്ടില്ലേ, പാകിസ്ഥാനിയെ കണ്ടില്ലേ? അവർ അതിനെ കാണുന്നത്, അതിനെ നിരാകരിക്കണമെന്ന് മറ്റുള്ളവർ വാശി പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ടതുപോലെ സമൂഹത്തിൽ പലരും എന്ത് ചെയ്യുന്നു, ഒരു മുസ്ലിം മുസ്ലിമിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ കണിശമായി വെച്ച് പുലർത്തിയാൽ അത് തീവ്രവാദമായി ഭീകരവാദമായി. ഓരോ മുസ്ലിമും അവനവന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. മറ്റുള്ളവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ചിത്രീകരിക്കാൻ മത്സരിക്കുകയാണ് ചാനലുകാരായ ആളുകൾ, പത്രപ്രവർത്തകരായ ആളുകൾ, സാമൂഹിക നിരീക്ഷകന്മാർ എന്ന് പറയുന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ, ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസി വിശ്വാസത്തോട് കാണിക്കുന്ന കണിശതയെല്ലാം തീവ്രവാദമായി ഭീകരവാദമായി മുദ്രകുത്തുന്നു. അപ്പോൾ പലപ്പോഴും മുസ്ലിം ഇദ്ദേഹം തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഏതൊരാളും അവനവന്റെ വിശ്വാസത്തോട് തീവ്രത പുലർത്തുന്നു അത് തെറ്റല്ല, അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തീവ്രവാദമാണ്. ശരി, അപ്പൊ ഇതോ ിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ, ഞങ്ങൾ എല്ലാവരുടെയും കൂടെ കൂടിയാലേ ഞങ്ങളെ ഇവർ അംഗീകരിക്കുകയുള്ളൂ, തങ്ങളുടേതായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അതിനോടുള്ള ഇഷ്ടവും എല്ലാം മാറ്റിവെച്ച് സമൂഹം പറയുന്നത് പോലെ ഞങ്ങൾ നിന്നുകൊടുത്താലേ ഞങ്ങൾക്ക് ഇവിടെ അംഗീകാരം ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതിയിട്ടാണ് പലരും അവർക്ക് ഇഷ്ടമില്ലാത്ത വിശ്വാസങ്ങളുടെ കൂടെ, ആചാരങ്ങളുടെ കൂടെ, ആഘോഷങ്ങളുടെ കൂടെ കൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബിദിനം വന്നപ്പോ ക്ഷേത്രമുറ്റത്ത് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നബിദിനത്തിന് ഘോഷയാത്രയ്ക്ക് വന്ന കുട്ടികൾക്ക് ഭക്ഷണവും നൽകി. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു മഴയത്തൊരു ടീച്ചർ ചാരി നിന്നിട്ടൊരു നോട്ടുമാല ഇട്ടൊരു കുട്ടിക്ക്. ഇതൊക്കെ ശരിയാണ്, മുസ്ലിങ്ങളുടെ പ്രീതി ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇത്തരത്തിലുള്ള ഒരു മോശമായ നിലപാടുകൾ സാമൂഹിക ജീവികളായ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുവാൻ പാടില്ല. പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം ഈ നിലക്കുള്ള ആദരവും ബഹുമാനവും എല്ലാം നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി ഞാൻ മുസ്ലിംങ്ങളായ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കറിയാം ക്രിസ്തുമസ് ആകട്ടെ, ഓണമാകട്ടെ, അതേപോലെയുള്ള നമ്മുടെ നാടുകളിൽ കാണുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ ബഹുദൈവ വിശ്വാസത്തിലും ബഹുദൈവ ആരാധനയിലും അധിഷ്ഠിതമാണ്. ഇത് സംശയരഹിതമായ കാര്യമാണ്, കാരണം ഓരോ ആഘോഷങ്ങളെ സംബന്ധിച്ചും അതിൻ്റെതായ വക്താക്കളാണല്ലോ പറയേണ്ടത്. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കണിശമായ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും പ്രചരിപ്പിക്കുന്ന, അത് പഠിപ്പിക്കുന്ന മതമാണ്. ഒരാൾ മുസ്ലിം ആവുന്നതോടുകൂടി ബഹുദൈവ ആരാധനയെ, ബഹുദൈവ വിശ്വാസത്തെ അയാൾ അംഗീകരിക്കുന്നില്ല, മറിച്ച് ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമേ ആരാ. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഉസ്താദേ, മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, അവരതുപോലെ പൊയ്ക്കോട്ടെ, മറ്റുള്ളവരെയും അതുപോലെ ആകണം എന്ന് നിർബന്ധിക്കുന്നിടത്ത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇവിടെ വയനാട്ടിൽ ഒരു ദുരന്തം നടന്ന സമയത്ത് ആരും ആരുടെയും ജാതിയും മതവും നോക്കിയില്ല. വന്ന ആർമിക്കാരൊക്കെ പന്നി തിന്നുന്നവരാണോ എന്ന് നോക്കിയിരുന്നു നിങ്ങൾ? അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണോ എന്ന് നോക്കിയിരുന്നു നിങ്ങൾ? ആ മരിച്ചവരിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ, അന്യപുരുഷന്മാരെ തൊടാൻ പാടില്ലല്ലോ നോക്കിയിരുന്നു നിങ്ങൾ? സുബൈദ എന്ന് പറയുന്ന ഒരു 9 വയസ്സുകാരിയെ മണ്ണിനടിയിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്ന് കണ്ടെത്തിയത് നമ്മുടെ മതം ഹറാമ് എന്ന് പറഞ്ഞ നായയാണ്. വേണ്ടെന്ന് പറയോ? ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നീട് അയ്യോ പന്നി ഫെസ്റ്റ്, അതിൻ്റെ പൈസ മുസ്ലിങ്ങൾക്ക് കൊടുക്കണത് ശരിയല്ല. രണ്ടു കാലിൽ നിൽക്കാനായാൽ മാത്രമേ നിങ്ങൾക്ക് മതം വരത്തുള്ളൂ അല്ലേ? കൊള്ളാം, അടിക്കാൻ പാടുള്ളൂ. സൃഷ്ടികൾക്കൊന്നും തന്നെ ദൈവികത ഇല്ല എന്ന വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ. എന്നാൽ ആരെങ്കിലും ബഹുദൈവാരാധന നടത്തുന്നവരാണെങ്കിൽ അവരെ കുറിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്?
ഇത് എല്ലാവർക്കും അറിയാം, മുസ്ലിമീങ്ങൾക്കും അറിയാം, അമുസ്ലിമീങ്ങൾക്കും അറിയാം. മുസ്ലിമീങ്ങൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, നരകത്തിൽ വിശ്വസിക്കുന്നു. ഇസ്ലാം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവൻ സ്വർഗത്തിലും ഇസ്ലാമിക വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നവൻ നരകത്തിലുമാണ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നത്, ബഹുദൈവാരാധന നടത്തുന്ന ഒരു വ്യക്തി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വ്യക്തി ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോയാൽ ആ വ്യക്തി നരകത്തിൽ നിത്യവാസിയായി കഴിയേണ്ടി വരും എന്ന് പറഞ്ഞു വന്നതിൽ നിന്നും വേഗം ഡൈവേർട്ട് ചെയ്തു പോയത് കണ്ടോ? ഈ ബഹുദൈവാരാധകരായ ആളുകളെ കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ? അവരെ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കൊല്ലാനോ? ഏ ആണോ? എന്താ പറഞ്ഞേ? 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ട്വിൻ ഫ്ലെയിംസ്. ഞാൻ കമൻസ് കണ്ടോണ്ടായിരിക്കുന്നത്, 9-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് അവരെ കണ്ടെത്തിയിടത്ത് വെച്ച് തീർത്തേക്കാനാ. ഓ, വേറൊരുത്തം വന്നിട്ടുണ്ട്, അതും ഒരു കൊലവിളിയാണ്. ആദർശ മോളെ, ഇതിനൊന്നും നിൽക്കല്ലേ മോളെ, തടി കേടാണ് മോളെ, ഒന്നും വിചരിക്കല്ലേ മോളെ. ആദ്യം മര്യാദയ്ക്ക് നിന്റെ പേരെഴുതല, കൂടാ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടേ, നീയൊക്കെ റിയൽ ഐ ഡിയിൽ വന്നാൽ പോലും എനിക്ക് ഇത്രേ ഉള്ളൂ. കൂടാ നമ്മുടെ സമൂഹത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ കാര്യം നമ്മൾ ആലോചിക്കുക. നമ്മുടെ വിശ്വാസ ആദർശങ്ങളെ എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ഒരു കാട്ടിക്കൂട്ടൽ ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദ്യമാണ് കേട്ടോ. അപ്പോ 9-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബഹുദൈവാരാധകരോട് നമ്മൾ സ്വീകരിക്കേണ്ട നന്നായം എന്താണ്? ഇനിയും നമ്മുടെ അടുത്ത് താമസിക്കുന്നത് ആ മുസ്ലിങ്ങളാണെങ്കിൽ അവരോട് 9-ാം അധ്യായത്തിലെ 123-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്നിട്ട് അവർ നിങ്ങളെ കണ്ട് ഭയക്കണം, ഭീകരത കാണണം, രൂക്ഷത കാണണം. അപ്പം ആ മുസ്ലിങ്ങളോട് ഇസ്ലാം സ്വീകരിക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് ഇന്ന് ആൻഡ്രോയിഡ് ഫോൺ സൗകര്യമുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ എല്ലാ ഭാഷകളിലും നമുക്ക് കിട്ടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശരി. ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. മറ്റൊരു സമൂഹത്തിന്റെ, മറ്റൊരു മതവിശ്വാസികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽ പെട്ടവനാകുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മതപരമായ മേഖലകളിൽ ചില വ്യതിരിക്തതകളുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് നാമും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ പോലെ ആയാൽ നിങ്ങളും അവരിൽ പെട്ടവൻ തന്നെ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് ഈ വിഷയത്തിലും ഓണാഘോഷം. ഇവിടുത്തെ മുസ്ലിങ്ങൾ കാണിക്കുന്ന കപട മതേതരത്വത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിയായിക്കൊണ്ട് ഇവർക്ക് അമ്പലത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഇവർക്ക് മസ്ജിദിനകത്തും മതേതരത്വം ഉണ്ടാക്കാൻ ഇവരെ അങ്ങോട്ട് കയറാനും പറ്റില്ല. ക്ഷമാകട്ടെ, ക്രിസ്തുമസ് ആകട്ടെ, വേറെ ഏത് വിഷയമാകട്ടെ, അത് ഈ വിഷയത്തിലും വരികയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ ഈ പറഞ്ഞത് ഇതിന് ബാധകമല്ല എന്നതിന് വല്ല തെളിവും നമ്മുടെ കൈകളിലുണ്ടോ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ തബിഅതുമു. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. ഒരു ഉടുമ്പിന്റെ മാളയിൽ അവർ കയറുന്നത് കണ്ടാൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാൻ വേണ്ടി നിങ്ങളും അതേ രൂപത്തിൽ ചെയ്യും. ഇവിടെ മറ്റുള്ളവർ മുസ്ലിമീങ്ങളെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല, മറിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതില്ലേ? അപ്രകാരം ഇസ്ലാമിന്റെ ആളുകൾ മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിലും ബഹുദൈവാരാധനയുമായും ബഹുദൈവാരാധകരായ ആളുകളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യപ്പെട്ട് അവരുടെ കൂടെയാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകന്റെ താക്കീതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു നിലക്കും ശ്രദ്ധയില്ല എന്നാണോ? അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഓണാഘോഷം അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളോടുള്ള വിയോജിപ്പ് അത് ആദർശപരമാണ്, വിശ്വാസപരമാണ്, അതല്ലാതെ ഏതെങ്കിലും നിലക്കുള്ള ഒരു വർഗീയ ചിന്ത കൊണ്ടോ ഒരു തീവ്രവാദ ചിന്ത കൊണ്ടോ ഭീകരവാദ ചിന്ത കൊണ്ടോ ഉള്ളതല്ല എന്ന് നമ്മൾ ഇദ്ദേഹത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇത് കാര്യം പറയുന്നത്. അപ്പോൾ നമുക്കത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പ്രമാണങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാൾ, ഇസ്ലാമിക പ്രമാണങ്ങളെ അംഗീകരിക്കാത്ത, അനുധാവനം ചെയ്യാത്ത ഒരാൾ വിശ്വാസിയാകില്ല, മുസ്ലിമാകില്ല. അങ്ങനെ ഈ ഗ്രന്ഥങ്ങളെ ഫോളോ ചെയ്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, വിധികളെ, വിലക്കുകളെ ഒക്കെ ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ അവനൊരു മുസ്ലിമാകൂ.
അത്തരം ആളുകളോടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം. മനസ്സിലാക്കണം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു ബ്രാഹ്മണനോ ഒരു ഹിന്ദു മതവിശ്വാസിയോ ഒരു ക്രൈസ്തവനോ അവരവരുടെ വിശ്വാസത്തോട് കൂറു പുലർത്തുന്നത് കണിശത പാലിക്കുന്നത് വർഗീയതയുടെ ഭാഗമല്ല, മറിച്ച് അത് അവരുടെ പ്രതാപത്തിന്റെ ഭാഗമാണ്, അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. ശരി, എന്നാലും പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ ഇതേപോലെ ബൗദ്ധൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളെ തങ്ങളുടെ ഇസ്ലാം മതവിശ്വാസത്തിന്റെ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ഉഷാറായി ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരെയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയും പലരോടുമുള്ള വാശി തീർക്കാൻ വേണ്ടിയുമുള്ള ചില ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. ഇല്ല എങ്കിൽ ഈ ഓണാഘോഷം ഇവര് നോമ്പുതറയൊക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ, എന്തിനു വേണ്ടിയാ? അല്ല, അമ്പലത്തിൽ ഞങ്ങൾക്ക് നോമ്പുതറ ഉണ്ട്, ഞങ്ങൾ പോയി നോമ്പുതറൊക്കെ അവരെങ്ങനെ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് അറിയോ? അറിയോ, അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാമോ? നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ 916 മതേതരനാകും അല്ലേ? വർഷത്തിന്റെ ഭാഗമായി മുസ്ലിമീങ്ങളായ പെൺകുട്ടികളും അതേപോലെ തന്നെ ആണുങ്ങളും എല്ലാം ഡാൻസ് കളിക്കുകയും ചാടുകയും തുള്ളുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ രൂപത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ഈ വിഷയം അറിയാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ പെരുന്നാൾ തന്നെയാണെന്ന് കരുതുക, നമ്മുടെ പെരുന്നാളാണ് എന്ന് കരുതുക. ഓണമല്ല, ക്രിസ്തുമസ് അല്ല, ഇസ്ലാമികമല്ലാത്തൊരു വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പബ്ലിക്കിൽ പുറത്തിറങ്ങി നടക്കാൻ പാടുണ്ടോ? ഇസ്ലാമിൽ വ്യക്തമായ ഹിജാബുണ്ട്, പർദ്ദയുണ്ട്, നമുക്കറിയാം. നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത്? രണ്ട്, മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ ഓടുകയും തുള്ളുകയും ചാടുകയും ഡാൻസ് കളിക്കുകയും അന്യ പുരുഷന്മാരുടെ കൂടെ മ്യൂസിക് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അത് പാടില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? നമ്മുടെ പെരുന്നാളാണെങ്കിൽ പോലും പാടില്ലാത്ത കാര്യമാണ് അന്യ പുരുഷന്മാരുടെ കൂടെ തുള്ളുക, ചാടുക, ഡാൻസ് കളിക്കുക, ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. എന്നിരിക്കെ ഇതര മത ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ രൂപത്തിലുള്ള അല്ല, ഓണത്തിന് തുള്ളിയല്ലേ കുഴപ്പമുള്ളല്ലേ? പെണ്ണുങ്ങൾക്ക് ഒപ്പനയൊക്കെ തുള്ളുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. പർദ ഡാൻസ് ഉണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരുപാട് മുസ്ലിങ്ങൾ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുവോ? പള്ളിയിൽ നിന്ന് പുറത്താക്കുവോ? അവരെയൊക്കെ മുർത്തദ്ദുകളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുവോ? എന്താണ് അവർക്കെതിരെ? നിങ്ങൾ മതപരമായിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ടല്ലോ, എന്ത് സ്വീകരിക്കും നിങ്ങൾ അവർക്കെതിരെ? നിഷിദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. ഇതിന്റെ പാപഭാരം ആരെങ്കിലും വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളെ കൊണ്ട് നിഷിദ്ധം ചെയ്യിപ്പിക്കാനുള്ള ചില തൽപര കക്ഷികളായ ആളുകളുടെ ശ്രമമല്ല എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, പള്ളികൾ, നമുക്കറിയാം മസ്ജിദുകളുടെ ഒരു അടിസ്ഥാനം തന്നെ എന്താണ്? അന്നൽ മസാജിദ് ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. തൗഹീദിന്റെ ശുദ്ധമായ ഏകദൈവ പള്ളികളിലെ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ഒരുക്കിയ വാർത്തകളൊക്കെ ഉസ്താദ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ മതത്തെ ഉപേക്ഷിച്ച് മതേതരന്മാരായിക്കൊണ്ടിരിക്കുക, ഈ ഉസ്താദ് അതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആരാധനയുടെ കേന്ദ്രങ്ങളാണ് പള്ളികൾ. അതേപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വേദികളാണ് മിമ്പറുകൾ. ഇസ്ലാമിക സംഘടനകൾ മുസ്ലിമീങ്ങളുടെ വിശ്വാസ ആചാരങ്ങളെയും അവരുടെ പൊതുവായ സംസ്കാരങ്ങളെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ബഹുദൈവ ആരാധനയെ പ്രൊമോട്ട് ചെയ്യുക, ഇസ്ലാം പൂർണ്ണമായും നിരാകരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ വക്താക്കളായി മാറുക, അതെല്ലാം ശരിയാണ്. ഇനി വ്യക്തിപരമായി അവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ വേദികളിലേക്ക് മാറ്റുക എന്നതല്ലാതെ ഇസ്ലാമിന്റെ ഔദ്യോഗിക വേദികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യും? നമ്മുടെ പാണക്കാട് കുടുംബമൊക്കെ ഭയങ്കര വിശ്വാസികളാണ്, എന്നാലോ ചില സന്ദർഭങ്ങളിൽ അവർ മതേതരന്മാരാകും. ഓണസദ്യയൊക്കെ കഴിച്ച് ഓണപ്പാട്ടൊക്കെ പാടി അവരുടെ ഇസ്ലാമിനെ എതിർക്കാൻ വിമർശിക്കാൻ ഇവർക്ക് പറ്റുമോ? പോട്ടെ, ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ആ ഭരണാധികാരികളുടെയൊക്കെ മക്കള്, കുടുംബം, അവരെയൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് പർദ്ദ ഇടിപ്പിക്കാനെങ്കിലും പറ്റുമോ ഇവർക്ക്? ഇന്നിപ്പോ ഒരു സൗദി വലിയ ബിസിനസ്സുകാരനാ, അയാളുടെ ഭാര്യയ്ക്ക് തുറസായ സ്ഥലത്തൊന്ന് കുളിക്കണം, അതിനുവേണ്ടി അയാളൊരു ദ്വീപ് തന്നെ വാങ്ങിച്ചു, ഒരു ദ്വീപ് മുഴുവനും വാങ്ങിച്ചു. അല്ല, സേഫ് സോൺ. താങ്കൾ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ എവിടെയാണ് നായ മോശമായ ജീവിയാണ് എന്ന് പറഞ്ഞത്? നായ ഹറാമാണ് സുഹൃത്തെ. ആദ്യം അതാ ഞാൻ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്ലാമിനെ കുറിച്ച് മിനിമം അറിയുന്ന ആളുകളോട് മാത്രമേ ഡിബേറ്റിന് നിൽക്കുന്നു. കാരണം ബേസ്ലെസ് ആയിട്ടുള്ള ആളുകളോട് ഞാൻ ചർച്ചയ്ക്കില്ല. ഖുർആനിൽ പന്നിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം എടുത്തു നോക്കണം, പട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം എടുത്തു നോക്കണം, ഹദീസ് കണ്ടോ? വീണ്ടും അതേ കമന്റ് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഞാൻ അവരുടെ കമന്റ് വായിച്ചിട്ട് ആ കമന്റിനാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനുള്ള മനസ്സില്ല, അത് കേൾക്കാനുള്ള മൈൻഡുമില്ല. അടുത്ത ചോദ്യം എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള ഇതിലാണ് നടക്കുന്നത്.
അത് ബേസ് പോലും അറിയില്ല. റെനി, നമുക്കാണ് ഡോഗ് സൂപ്പർ അനിമൽ, ഇവർക്കതല്ല കേട്ടോ. നായ ഹറാമാണ്. നായ തൊട്ടപാത്രം പോലും ഏഴ് വെള്ളത്തിൽ കഴുകണം, അതിലൊന്ന് മണ്ണുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൻ്റെ ബേസ് പോലും അറിയാതെയാണ് ഇവരൊക്കെ ഇത്തരം ചോദ്യവുമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെ അലിഫ്ബാഉ മുതൽ പഠിപ്പിക്കേണ്ടി വരും കാര്യങ്ങൾ, മതത്തിൻ്റെ മാനദണ്ഡങ്ങൾ, അത് അടിസ്ഥാനം പോലും അറിയില്ല. പ്രമാണം ഇനിയിപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനെന്ന്. നായ ഹറാമാണെന്നുള്ളതിൻ്റെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് പോലും അറിയാം. യഥാർത്ഥ ഇസ്ലാമിനെ നമ്മൾ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്? ആ വിഷയത്തിൽ നമ്മൾ ഒരു അപകർഷതാബോധമുള്ള ആളുകളെ പോലെ പെരുമാറുകയല്ലേ? ഇദ്ദേഹം ഈ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ കുറച്ച് കപട മതേതരന്മാരുണ്ട്. കപട മതേതരന്മാർ അടുത്ത വർണ്ണം വന്നിട്ടുണ്ട്. കെ എൽ മലപ്പുറം ബ്ലോഗ്, ആ തലയിൽ തട്ടമിടൂ സഹോദരി. ഞാൻ ഈ തലയിൽ തട്ടമിടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്? ഇത് തലയിൽ ഇടണോ ഇടണ്ടേ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? ഇതെന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോലും ഇടിയിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. ഞാനൊരു സ്വതന്ത്ര വ്യക്തിയാണ്. എല്ലാവരെയും തട്ടമിടിയിക്കാൻ നിങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ചെയ്യുന്നത് എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അമുസ്ലിമികളായ സുഹൃത്തുക്കൾ, എൻ്റെ ഈ സംസാരം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത്, മുസ്ലിമീങ്ങൾ അവരുടെ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഈ ആചാര അനുഷ്ഠാനങ്ങൾ മുസ്ലിമീങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല, ആരും അത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, ലക്കും ദീനുക്കും വലിയതി, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇതൊക്കെ പറയാനുള്ള കാരണം, മതത്തിൽ ബലാത്കാരമില്ല, ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതോ? അഞ്ചാം അധ്യായത്തിലെ 32-33 വായിച്ചു നോക്കിയാൽ അറിയാം, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അംഗീകരിക്കാത്തവർ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്നവർ, ചോദ്യം ചെയ്യുന്നവർ, വിമർശിക്കുന്നവർ, അവരെയൊക്കെ ഫിനിഷ് ചെയ്യുക, അതല്ലെങ്കിൽ നാട് കടത്തുക, ക്രൂശിക്കുക, എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ മാറ്റുക. എന്ത് സഹിഷ്ണുതയല്ലേ! ഇദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല. അതൊക്കെ ഇദ്ദേഹത്തിന് ലൈവിൽ വന്നിരുന്ന് പറയാൻ പറ്റുമോ, ഞങ്ങളുടെ ഇസ്ലാം ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന്? ഒന്ന് പിടിച്ചു നിന്നോട്ടെ, മതേതരത്വം പറഞ്ഞിട്ടെങ്കിലും. ആ രൂപത്തിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ആരും ഇഷ്ടപ്പെടാത്തതാണ്. എന്നിരിക്കെ ഞങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതേപോലെ തന്നെയല്ലേ സഹോദരങ്ങൾ? ഖുർആൻ മുഴുവനും അടിച്ചേൽപ്പിക്കലാണ്. കാരണം മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായി തീരണം. അള്ളാഹുവും അവൻ്റെ റസൂലും എന്താണോ അംഗീകരിച്ചത് അതിനെ അംഗീകരിക്കണം, എന്താണോ നിരാകരിച്ചത് അതിനെ നിരാകരിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക. നിങ്ങളുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും കാഴ്ചപ്പാടുകളും മുസ്ലിമീങ്ങൾ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് അതേപോലെ തന്നെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളായ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഈമാനിന്റെ മധുരം ആസ്വദിച്ചു എന്ന്. അതിലൊന്ന്, അൻ യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമാണ് മറ്റെല്ലാത്തിനോടുമുള്ള ഇഷ്ടത്തെക്കാൾ അവർക്ക് വലുത് എന്നാണ്. ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് പഠിപ്പിക്കണോ, മധുരം ഉണ്ടാകുമോ? അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ഇഷ്ടപ്പെട്ടേ മതിയാകൂ, എന്നാലേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകും. നമ്മൾ അറിഞ്ഞ് ഇഷ്ടം മനസ്സിൽ നിന്ന് വരേണ്ടതാ. അള്ളാഹുവിനെ കുറിച്ച് ചെറിയ പ്രായം മുതൽ നമ്മൾ മദ്രസ തലം മുതൽ പഠിക്കുന്നത് ഭയമാണ്. അള്ളാഹു ശിക്ഷിക്കും, അള്ളാഹു നരകത്തിലിട്ട് ഇരിക്കും, അള്ളാഹു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നബിയെക്കുറിച്ചോ? ഒരു ചോര കുതിയനായ പടച്ചവനെയല്ലേ ഇസ്ലാം, പ്രവാചകനെയല്ലേ ഹദീസുകൾ പരിചയപ്പെടുത്തുന്നത്? എങ്ങനെ ഇവരോട് രണ്ടുപേരോടും സ്നേഹമുണ്ടാകും? ഖുർആനോടും സുന്നത്തിനോടും അതേപോലെ തന്നെ ഏകദൈവ ആരാധനയോടും പ്രവാചകന്റെ ചര്യയോടും ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളോടും അതിനോടാണ് അവർക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് തീർച്ചയായും അതിന് വിപരീതമായതും ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിക്കുന്നതുമായ വിഷയങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ അഹബ്ബല്ല വ അബ്ഗദല്ല വ അതാലില്ല വ മൻ അലില്ല ഫഖദ് ഇസ്തക്മല ഈമാൻ. അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഒരാൾ എത്തുമ്പോൾ അയാളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ വിശ്വാസ ആദർശങ്ങളോടും എല്ലാമുള്ള ഇഷ്ടം, അള്ളാഹുവിനോട് ഉള്ള ഇഷ്ടം, പ്രവാചകനോടുള്ള ഇഷ്ടം, സുന്നത്തിനോടുള്ള ഇഷ്ടം, ഇതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്.
സേഫ് സോൺ ലിംഗം മാറ്റി വെച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ. താങ്കൾ സ്വതന്ത്രയാണെങ്കിൽ താങ്കളുടെ ആശയം മറ്റുള്ളവരിൽ എന്തിനാണ്ട് ചേൽപ്പിക്കുന്നവർക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ട് പോടേ. നിന്നെ ആരെങ്കിലും നിർബന്ധിച്ചോ? എന്നാലല്ലേ അത് നിർബന്ധം എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ലൈവിൽ നിൽക്കുന്ന ഇത്രയും ആളുകളും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. ആര് ഞാൻ പറയണത് കേൾക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. അതിനെങ്ങനെ മദ്രസാ ബുദ്ധിയല്ലേ ഇവർ ചിന്തിക്കുന്നത്? പിന്നെ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് ചിന്തിക്കാനുമുള്ള തലച്ചോറില്ല. നമ്മൾ പറഞ്ഞാൽ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമോ? അതുമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെ മറച്ചു വെച്ച് പുതിയ ഒരു മതേതര ഇസ്ലാമിനെ നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്, ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇസ്ലാം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അതിൻ്റെ മരണാസന്നമായ ദശയിലാണുള്ളത്. ഇനി ഇസ്ലാമിനെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഇസ്ലാമിനെ മതേതരമാക്കണം. ഇസ്ലാമിനെ മതേതരമാക്കണം. ഇസ്ലാമിനെ ഒരു ജനാധിപത്യ മൂല്യമുള്ള ഒരു സാധനമാക്കി മാറ്റണം. എന്നാലേ ഇന്ന് ഇസ്ലാമിനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ, ട്വിൻ ഫ്ലെയിംസ് മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക് നിൽക്കും, അതല്ലെങ്കിൽ നിങ്ങളെ എന്നേക്കുമായിട്ട് ഇതിനകത്തിനെ ഒരിക്കലും നിങ്ങൾക്കൊരു കമൻ്റ് ഇടാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങളെ ഇതിനകത്ത് നിന്ന് ഔട്ടാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ജൂതനുണ്ടാക്കി മീഡിയയിലുണ്ട്. അപ്പോൾ ഒരേ ചാറ്റ് തന്നെ 1000 തവണ ഇടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇറിറ്റേറ്റ് ചെയ്യിക്കുക, അല്ലാതെ ഉത്തരത്തിന് വേണ്ടിയല്ല. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം ഇനിയും ഈ കമൻ്റ് ഇടരുത്, വീണ്ടും ഇടരുത്. കണ്ടോ, ഞാൻ നിങ്ങളുടെ കമൻറ്റിന് മറുപടി പറയാം. ഒരേ കമൻറ്റ് തന്നെ 1000 തവണ ഉണ്ടാക്കി എന്ത് ചെയ്യും? ശരി, അയാൾ ചോദിച്ച ചോദ്യം, ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് അപായ, അവിടെ മണൽക്കാട്ട് ഉണ്ടായോണ്ട് അപായ കംഫർട്ടബിൾ ഡ്രസ്സ്, മിയാമി ബീച്ചിൽ ഇസ്ലാം ഇറങ്ങിയാൽ എല്ലാവരും ബിക്കിനിയിട്ട് നടക്കുമോ സുന്നത്താവാൻ വേണ്ടി? അതെന്നോടുള്ള ചോദ്യമല്ലല്ലോ, വിശ്വാസികളോടുള്ള ചോദ്യമല്ലേ? അതൊരു ചോദ്യമാണ്. അറേബ്യ ആ മണ്ണിനനുസരിച്ചിട്ടുള്ള വസ്ത്രം അവിടെ ഇറങ്ങി, ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള വസ്ത്രം ഇറങ്ങുമായിരുന്നു. നിൽ, നിനക്ക് മനസാക്ഷിക്കുത്ത് പോലുമില്ലേ? അർജുൻ്റെ ദുരന്തത്തിൽ ലോറി ഡ്രൈവറുടെ പേരിൽ എന്തെല്ലാം വൃത്തി, ഞാൻ ഒരു വൃത്തിയിടും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ കള്ളന്മാരാണോടാ? കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവനാണോ നീയൊക്കെ? ഞാനെന്ത് പറഞ്ഞടാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വാർത്തയോട് ഞാൻ പ്രതികരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ആ വിഷയത്തെക്കുറിച്ചിട്ട്, കാരണം അർജുൻ്റെ വീഡിയോ വെച്ചിട്ട് ആ മനുഷ്യനെ കാണാതെ എല്ലാവരും തേടി നടക്കുന്നു, ആ മനുഷ്യൻ്റെ ഇത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല. ഒരു വീഡിയോയ്ക്ക് ഞാൻ റിവ്യൂ ചെയ്തിട്ടേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഫയാസേ, നിന്റെ തന്ത വിളിക്കേ, എന്താ എനിക്ക് വഴങ്ങില്ലേ? നിന്റെ തന്ത ഒരു മദ്രസ പ്രോഡക്റ്റും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന കുത്തു മുഹമ്മദിൻ്റെ അനുയായികളുമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുക തന്നെ വേണം. ഇത് മദ്രസകളിൽ നിന്നും പഠിക്കുന്നതാ ഇത്തരം കൾച്ചറ്. തുണി പൊക്കി കാണിക്കാമോ, അതൊന്ന് തരാമോ, ഇതൊന്ന് തരാമോ, അതിൻ്റെ അളവെത്ര, ഇതിൻ്റെ അളവെത്ര? മദ്രസയിൽ പഠിക്കുന്നു, സ്വന്തം വീടുകളിൽ പ്രാവർത്തികമാക്കുന്നു. എന്ത് ചെയ്യും? ഇവർക്ക് വല്ല മാറ്റവും ഉണ്ടാകുമോ? അല്ല, വേറെ ഒരു അസേർ വന്നിട്ട് നരകത്തിൻ്റെ അവകാശം, ഇവ സ്വർഗത്തിൽ പോണവനാ, ഇവന് സ്വർഗം കൊടുത്തു പഠിച്ചു, നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു.
ആ ശ്രീകുമാർ, വ്യാഴാഴ്ച ദിവസമാണ് വെച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയും വൈഫൈക്ക് പ്രശ്നമായതുകൊണ്ട് ആരിഫുമായിട്ട് ലൈവ് ഇല്ലാത്ത നോക്കാം. ആ രംഗീല, അതെ, കിതാബുള്ളിടത്തോളം ഇവർ കുത്തും, സംശയമൊന്നുമില്ല. അപ്പോ ഓക്കെ. ആ റെനീബി, അവർക്ക് ഹൂറികളെ കിട്ടുമല്ലോ, അവർക്ക് ഉറപ്പായിട്ടുണ്ട്. ഏതാണ്ട് അവർക്ക് സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് കീറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൂറികളുടെയൊക്കെ പിക്ചർ അടക്കം ഇവരുടെ കയ്യിലുണ്ട്. ഇനി ഒന്ന് പൊട്ടിത്തെറിച്ചാൽ മാത്രം മതി, പെട്ടെന്ന് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാം. നമുക്കിനി വീണ്ടും കാണാം. നെറ്റ് കുറവാണ്, ഇവിടെ ഒരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് റാഷിദ്, ഉമ്മായി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യടാ, കുഴപ്പമില്ല. ഒരു ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ, സ്വർഗത്തിലെ ഉമ്മായേയും കിട്ടുമെന്ന് പറഞ്ഞില്ലേ. നോക്ക്, അല്ല ആരോമൽ, ഞാൻ റഫീഖ് സലഫിയുടെ വീഡിയോ വെച്ചിട്ട് തന്നെ ഞാൻ മുമ്പ് വീഡിയോ നന്നായിട്ട് വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്, കാഫിറുകളെ കൊല്ലുന്ന വിഷയം വെച്ചിട്ട്. ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോഴേ ഖുർആനിക വചനങ്ങളും ഹദീസും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആകാത്തത് എൻ്റെ കുഴപ്പമാണോ? ഏ, ലൈവിൽ വരുമ്പോൾ എല്ലാവരും നീ കേൾക്കേണ്ടി വരും, പ്രശ്നം വരും. ഇബ്രാഹിം, ഇബ്രാഹിം, എൻ്റെ ലൈവ് താങ്കൾക്ക് പിടിക്കത്തില്ലെങ്കിൽ എടുത്തിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഏ, റാഷിദ് പോയി വാപ്പായെ നോക്കിയ നൂലുകുത്തിനബിയുടെ സമുദായമാണല്ലേ, വാപ്പ മതിയല്ലേ. ആ അപ്പോൾ നമ്മുടെ കുഴപ്പമല്ലല്ലോ, വാപ്പായെ കിട്ടിയില്ല അല്ലേ. എൻ്റെ വാപ്പ അടുത്ത് പോയാലേ മോൻ്റെ സൂനിയ കരിഞ്ഞ് വാപ്പ ഫ്രണ്ടിൽ തൂക്കിയിടും. തൽക്കാലം നിൻ്റെ വാപ്പയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്. അതായത് ട്വിൻ ഫ്ലെയിംസ്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇസ്ലാം ഒരുപാട് ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്തു, വിവർത്തനം ചെയ്തു, വിശദീകരിക്കപ്പെട്ടു, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് എന്താണുള്ളത് എന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇനി അത് തന്നെ പറയാൻ പറ്റില്ലല്ലോ, ഖുർആൻ പരിഭാഷകൾ മൊത്തം പിൻവലിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ഇനി ഇവർക്ക് നേർപ്പിച്ച് ഒന്ന് മതേതരത്വമാക്കിയേ പറ്റൂ. ഡാ റാഷിദെ, ഇതെൻ്റെ ലൈവാണ്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോടാ. ഞാനിത് കളഞ്ഞിട്ട് പോണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. നിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് നിർബന്ധിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഇവിടെ വരല്ലേ മോനെ, ഇത് നടക്കില്ല. ഇതേ സൈസ് വേറെയാ, ചെല്ല. പിന്നെ പറഞ്ഞുവിടാൻ ഞാൻ കുറേ നേരത്തെ വിചാരിച്ചതാ. ആ ബാഡ് കമൻസ് മൈൻഡ് ചെയ്യേണ്ട, അതെ അതെ, അവനെ പറഞ്ഞു കിട്ടിയത് തൽക്കാലം. അപ്പോൾ ഇവര് ഇസ്ലാമിനെ ഒന്ന് ജനാധിപത്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്, പലപ്പോഴും ഇവരതിൽ പരാജയപ്പെട്ടു പോകുന്നു. കീരിക്കാട് ടീച്ചറിൻ്റെ വീഡിയോ എല്ലാം കിട്ടാൻ എന്താ വഴി? എല്ലാ വീഡിയോയും ചാനലിൽ കിടപ്പില്ലേ? എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാ വീഡിയോസും. ശരി, അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും തൃപ്തിപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തൃപ്തിപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ തൃപ്തി എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതാണോ? ആദ്യം പറഞ്ഞത് അള്ളാഹു അവന്റെ റസൂലിനെയും മാത്രം ജീവിതത്തിൽ എന്തിനേക്കാളും ഏറെ സ്നേഹിക്കണം, എത്രത്തോളം മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, ഇണകളെക്കാളും, സഹോദരങ്ങളെക്കാളും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിച്ചാൽ മാത്രമേ അവൻ യഥാർത്ഥ വിശ്വാസിയാകൂ, അവന് മാത്രമേ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മാധുര്യം കിട്ടൂ. അള്ളാഹുവിൻ്റെ റസൂലും എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതിനെ ഉപേക്ഷിക്കുക. ഇതൊക്കെ അടിച്ചേൽപ്പിക്കേണ്ടതാണോ സ്നേഹം? പിടിച്ചു വാങ്ങേണ്ടതാണോ സ്നേഹം? സ്വതവേ കിട്ടേണ്ടതല്ലേ? അതിന് വിപരീതമായതും അതിന് വിരുദ്ധമായതുമായതിനോട് താതാത്മ്യം പ്രാപിക്കുക, അതിനെ ഇഷ്ടപ്പെടുക, അതിനെ ജീവിതത്തിൽ സംശീകരിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തിയ ആളുകൾക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രമല്ല, മുസ്ലിംങ്ങളെ അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടാവും. സ്വാഭാവികമല്ലേ, അതൊക്കെ നമ്മൾ ഈ നിൽക്കുന്ന മേഖലയെ സംബന്ധിച്ചിടത്തോളം അറിയില്ലേ.
ഒരുപാട് വെല്ലുവിളികളുണ്ടല്ലോ. ഇപ്പോൾ ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞും കണ്ടും കേട്ടും മാത്രമല്ല അവർ പ്രതികരിച്ചു കൂടി തുടങ്ങി. ഇപ്പോൾ ഹിന്ദുക്കളും വളരെ ബോൾഡായി, ക്രിസ്ത്യാനികളും എക്സ്ട്രാ ബോൾഡായി, അവരവനവൻ്റെ സമുദായത്തെ ബോധവൽക്കരണം നടത്താനും തുടങ്ങി. ജിജീവ് നിങ്ങൾ നിർത്താൻ, നീ പോടാ ഇരിക്ക, നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് പോകണം, മറ്റുള്ളവരെ നിർത്താൻ നടക്കുന്ന എന്തിനാ? നമുക്ക് താല്പര്യം ഇല്ലേ, ഒഴിവാക്കി പോകുക. ഡോണ്ട് റെക്കമെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാത്ത ചാനലുകാരുടെ വീഡിയോസ് നമ്മുടെ സൈറ്റിൽ വന്ന് കിടക്കത്തുമില്ല. അത്രയ്ക്കെങ്കിലും ഒരു സാമാന്യ ബുദ്ധി കാണിക്കണ്ടേ? നമുക്ക് വേണ്ടേ? വേണ്ട. നമ്മൾ മറ്റുള്ളവരെ നിർത്തിക്കാൻ നടക്കുന്ന എന്തിനാണ്? അല്ല, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഷബ്ന സലീലിന് മനസ്സിലായത് ഇസ്ലാമിനോടുള്ള വിരോധമാണോ? ഞാൻ ഇസ്ലാമിനോടുള്ള വിരോധം പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ഇത്രയും പറഞ്ഞതും ഇല്ലാത്തതാണ് എന്നാണല്ലോ താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഇസ്ലാമിനോട് വിരോധമാണ് എന്ന് വരുത്തി തീർക്കാനാണല്ലോ ശ്രമിക്കുന്നത്. ഒരു പോയിന്റ് ഒന്ന് പറയൂ, ഒരു പോയിന്റ് മതി. ഇസ്ലാമിനോട് വിരോധം വെച്ചിട്ടാണ് പറയുന്നതെന്ന് സ്ഥാപിക്കാമല്ലോ. നിങ്ങൾക്ക് പറയൂ. ബിജു കഴിച്ചിട്ടില്ല, ഇനിയും കഴിക്കണം. നാളെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്പം താമസിക്കും. പറയാനില്ല. വെറുതെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ട് പറയുക. മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയുമ്പോൾ കയപ്പ്, താങ്കൾക്ക് കയപ്പ്. ഇതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കൾച്ചറാണ്, വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം. മദ്രസകളിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചു വിടും എങ്ങനെ ചെയ്യണം, ആരെ ചെയ്യണം, അത് വീട്ടിൽ വന്ന് പ്രാവർത്തികമാക്കും. പിന്നീട് ഉളുപ്പ് പോയല്ലോ, പിന്നീട് ലജ്ജ പോയല്ലോ, ആരോട് എന്തും പറയാവുന്ന രീതിയിലേക്കായി മാറുമല്ലോ. ആ രൂപത്തിലാണ് കയപ്പും കൊണ്ടിറങ്ങി വന്നത്. അതിന് ഇസ്ലാമിൽ അംഗങ്ങൾ കൂടുന്നേ ഉള്ളൂ. കുറയാൻ ആര് പറഞ്ഞു? ആരെങ്കിലും കുറയ്ക്കാൻ പറഞ്ഞു ഇസ്ലാമിനെ? ഇസ്ലാം പടവലങ്ങ പോലെ വളരുമല്ലേ? ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇസ്ലാം താഴ്ക്കണമെന്നോ വളരരുതെന്നോന്നോ. ഉസ്താദുമാരല്ലേ കരഞ്ഞ് നിലവിളിക്കുന്നത് ഇസ്ലാം തളരുന്നേ എന്ന് പറഞ്ഞിട്ട്. പുലിയാർ കാസ്മി, റഹ്മത്തുള്ള കാസ്മി മൂത്തേടം, മുനീർ ഉദവി, എം എം അക്ബർ, ഇവരെല്ലാവരും പറയുന്നത് ഇസ്ലാമിൽ നിന്നും യുവാക്കൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ടൈം ജൂതന് സംരക്ഷണം കൊടുക്കുന്ന മതത്തെ മരത്തെക്കുറിച്ച് ഇസ്ലാം ഖുർആനിലുണ്ട്, ഹദീസിലാണുള്ളത്. പച്ചമുളക് സംഗതി മനസ്സിലായിരുന്നു, എഴുതി പഠിക്കണം. അവിടെ മലയാള ഭാഷയെ വ്യഭിചരിച്ചുകൊണ്ട് നടക്കുക കുറെ എണ്ണം, പോയി മര്യാദയ്ക്ക് എഴുതി പഠിക്കണം. കയപ്പേ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. നന്ദി, ശുഭരാത്രി സുഹൃത്തുക്കളെ എല്ലാവർക്കും.